ഇതിനൊക്കെ എത്രയാ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കന്യാകുമാരിയിലോട്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കന്യാകുമാരിയിൽ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം അവിടെ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയൊരു സ്ഥലമാണ്. ഞങ്ങൾ കാണിച്ചാൽ ഫുള്ള് പച്ചപ്പ് ആയിരുന്നു. നമ്മൾ ഇത് മുമ്പ് ഇതുപോലത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ പാടത്തിന്റെ കൂടെ ട്രെയിൻ പോകുന്ന എല്ലാം അടിപൊളി വിഷ്വൽസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം വലിച്ചു നീട്ടുന്നില്ല, നമുക്കിനി നേരെ വീഡിയോ കന്യാകുമാരി. ഭയങ്കര വിശപ്പ്, എന്തായാലും കഴിച്ചില്ലേ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ കഴിക്കുന്നത്? നല്ല മഴക്കോണ്ട് ഇതിന്റെ സൈഡിലായിട്ടൊരു ആറ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിന്റെ അവിടെയൊക്കെ വെള്ളം എന്തോ അവിടെ വെന്തോ വെള്ളമൊക്കെ ഒഴിവ്. എനിക്കൊന്ന് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മള് കന്യാകുമാരി എത്തി, നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതെ, ഇനി നമ്മള് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം. ഇപ്പൊ മണി ഏകദേശം 3:20 ആയി. അതെ, എന്നാലും നല്ല വെയിലുണ്ട്. നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 12 മണി കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ്. പിന്നെ നമ്മള് ഇടയ്ക്ക് നിർത്തി ഫുഡ് കഴിച്ചു, അങ്ങനെ കുറച്ച് പരിപാടി കഴിഞ്ഞ് നമ്മളിപ്പം 3:20 ആയപ്പോഴെത്തി. റൈറ്റിലോട്ടുണ്ട്, ലെഫ്റ്റിലോട്ടുണ്ട്. നമ്മൾ ഇത് വഴി പോണ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇപ്പൊ ലെഫ്റ്റ് എടുത്തു നമ്മള്. ഫസ്റ്റ് കടതി കുറേ ശാന്തിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വാച്ചസ്, പിന്നെ കൊറേ ഹാങ്ങിങ് ഡെക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കൊറേ കണ്ണാടിയുടെ ഷോപ്പ്, ഫാൻസി ഷോപ്പ്. കുട്ടികൾക്കുള്ള പെട്ടോസ്റ്റ് നോക്കാം, ഒന്ന് കണ്ടിട്ട് അവസാനം നമുക്ക് പ്ലാൻ ചെയ്യാം എന്താ വാങ്ങുന്നത്. ഇവിടെ കുറെ ബാഗുകളുണ്ട്, ഇവിടെ കണ്ടോ, ജൂട്ടിന്റെ കുറേ ബാഗ്സ് ഉണ്ട്. ഇതൊക്കെ എത്രയാ? 180 രൂപ. പിന്നെ ഇവിടെ കുറെ വുഡൻ ടോയ്സ് ഒക്കെ ഉണ്ട്. ഇതുണ്ട് ആമയും കുട്ടി, അതിന്റെ ഇതുണ്ട്, ഗ്രീനും ഉണ്ട്, ഗുലാൻഡുണ്ട്, വിളക്ക്, പഴയ വിളക്കിന്റെ. 350 രൂപ. പിന്നെ ഹാങ്ങിങ് ചെയർസ് ഉണ്ട്. പിള്ളേർക്കുള്ള നമുക്ക് പറ്റൂല അല്ലേ, അതിന്റെ വലുതുണ്ട്. 900 rupees ആണ് ആച്ചുകയറുന്നത്. ഇവിടെ എല്ലാം തത്ത കുഴിച്ച് ചായ കുടിക്കോ? തത്ത ചായ കുടിക്കുന്നു. വിവേകാനന്ദ പറ. ഓക്കെ, പല ടൈപ്പ് കുട്ടികൾ, ജോക്കറിന്റെ ഫേസ് ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇത് വഴിയാണ് ഇവിടെ പോണ വിവേകാനന്ദ പാറയിൽ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ പോവാണ് ടിക്കറ്റ് എടുക്കാനേ. നമുക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനില്ല, അതുകൊണ്ട് ഇവിടെ കണ്ടോ ലോങ് ക്യൂ ആണ്. കണ്ടോ, ഇതെല്ലാം നോർമൽ ടിക്കറ്റ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. 75 രൂപയുടെ ടിക്കറ്റ് ആണ് നമ്മളിപ്പോ എടുക്കാൻ പോണത്. സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് 300 രൂപ. രണ്ട് ഇങ്ങോട്ടോ. അപ്പൊ സ്പെഷ്യൽ ടിക്കറ്റിനുള്ള വഴിയാണിത്. നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ്. നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തു, 600 രൂപ. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ, പെട്ടെന്ന് കയറാം. മറ്റേതാണെങ്കിൽ
ഇതൊക്കെ ഒപ്പിച്ച് വരുമ്പോഴത്തേക്കും ലേറ്റാണ്. അപ്പോൾ ദേ നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പോകുന്ന ആ എൻട്രൻസിൽ നിൽക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ടാറ്റ പോവാണ് അല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം, ഫസ്റ്റ് കയറ്റി വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പോൾ അതൊക്കെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ 75 ടിക്കറ്റ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ 300 രൂപ കുഴപ്പമില്ല, പക്ഷേ പക്ഷേ ഒത്തിരി പേരുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി. അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ലാത്തത് മാത്രം നമ്മൾ എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇത് കയറി ക്യൂ ഒന്ന് എടുത്തിട്ടാണ് പോവാം. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ വൈകിട്ടായല്ലോ, അതിപ്പോൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് തിരിച്ചു പോകാം. ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാ വർഷവും വരുന്നതാണ്, ഓരോ വർഷം വരുമ്പോഴും നമുക്ക് വരാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കന്യാകുമാരി. കാരണം എല്ലാം ഉണ്ട്, ഷോപ്പിംഗ് ആണെങ്കിലും കാഴ്ച കാണാനാണെങ്കിലും അല്ലേ, എല്ലാത്തിനും ഒരു സ്ഥലമാണ്. പല ടൈപ്പ് സാധനങ്ങളുണ്ട്, പിന്നെ ഈ കടലിന്റെ ആ ഒരു ബ്യൂട്ടി, പിന്നെ വിവേകാനന്ദ പാറയിൽ പോയി ഇരിക്കുമ്പോൾ ഒരു ഫീല്. വലുതായിട്ടൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഒന്ന് കണ്ടാസ്വദിക്കാം. ഹായ്, അപ്പം നമ്മൾ വിശാലമായ സ്ഥലത്തോട്ട് എത്തിയിരിക്കുന്നു, അടിപൊളി അല്ലേ. അപ്പം നമ്മളിപ്പം ബോട്ടിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് 300 ഗുണം. ഫ്രീ ആയിട്ട് പോകുന്നു. പക്ഷേ അത്യാവശ്യം ആൾക്കാരുണ്ട്, അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്ത്യക്കാർ അങ്ങനെയുള്ളവരൊക്കെ കുറേ പേര് ഈ 300 എടുക്കുന്നത്. ഏത് വഴിയാണ് നമ്മൾ പോകുന്നത്? അടുത്ത ബോട്ടിലെ നമുക്ക് പോകുന്നു. എല്ലാം ഫുള്ളായിട്ടാണ് കേട്ടോ ഓരോ ബോട്ടും പോകുന്നത്. അത്യാവശ്യം നിറച്ച്, പക്ഷേ സേഫ്റ്റി ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. രണ്ട് ക്യൂ ആയതുകൊണ്ട് രണ്ടായിട്ട് നിൽക്കുവാണ്. ഈ ബോട്ട് ഇപ്പോൾ വരുവാണ്, ഇതിലായിരിക്കും നമ്മൾ പോകാൻ പറ്റും. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തു. നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ പോകുവാണ്. ഇച്ചിരി റഫാണ് തോന്നുന്നു, സാധാരണ വളരുമ്പോൾ ഇത്രയും അങ്ങ് ഒലയാറില്ല, പക്ഷെ ചെറുതായിട്ടത് പേടിച്ചു കേട്ടോ. എല്ലാവരും കിടന്നു നല്ല വിളിയായിരുന്നു. ഇത് വർക്ക് നടക്കുന്നേ ഉള്ളൂ, ഇതിപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്, അടുത്ത് പോകാനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലെത്തി, തിരിച്ചു പോകാനുള്ള ക്യൂവാണ്. വെൽക്കം ടു വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ഇവിടെ ടിക്കറ്റ് ഉണ്ട് 30. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെയിറ്റിംഗ് ഹോളുണ്ട്, ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാൻ പോകും. ഇവിടെയൊക്കെ നല്ല ഫോണ്ടുണ്ട്, കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, നല്ല രസമാണ് അവിടെ നിൽക്കാൻ കേട്ടോ, അടിപൊളി. നമ്മളിനിയിപ്പം അകത്തോട്ട് പോവാണ്. വെൽക്കം എൻട്രൻസ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, ഇന്ന് നല്ല ആളുണ്ട്. ഇതാണ് മണ്ഡപം, മണ്ഡപത്തിനകത്ത് ഫോട്ടോഗ്രാഫി പാടില്ല, പക്ഷെ പുറത്ത്. ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഫോട്ടോ. പുലിമുട്ടാണോ? പുലിമുട്ട് പോലത്തെ ഒരു സംഭവം. അടുത്ത ബോട്ട് ഇത് പോയി, കുറെ പേര് വെയിറ്റിംഗ് ആണ്. ഇവിടുന്ന് ആ സ്റ്റാച്ചു ഉണ്ടോ? അങ്ങോട്ട് എൻട്രി ഇല്ല, പക്ഷേ മണ്ഡപം ചുറ്റി നല്ല രസമുണ്ട്. എൻ്റെ പുറയിൽ കാണുന്നതാണ് ശ്രീപാദ മണ്ഡപം, മറ്റേതെന്ന് പറഞ്ഞാൽ സഭാമണ്ഡപം. ഇനി നമുക്ക് സഭാമണ്ഡപത്തിലോട്ട് കയറിയിട്ട് കാര്യമില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, പ്രോഹിബിറ്റഡ് ആണ്. അല്ല, ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് രണ്ട് ആനകളും നമ്മൾ നിൽക്കുന്നുണ്ട്. ആനയുടെ മുഖത്തിൽ ഫോട്ടോ എടുക്കാനും സമ്മതിക്കില്ല. ആ, പുറത്ത് കയറാനൊന്നും സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കുക. ഇതാണ് അതിൻ്റെ, നമുക്ക് കയറിയാലോ. ഇതിനകത്തോട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യണം. ഇതിനകത്തോട്ട് പ്രോഹിബിറ്റഡ് ആണ്. ഇവിടെ വന്നാല് എവിടെ നിന്നാലും ഈ സ്റ്റാച്ചു അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി വൈബാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നത് ലാസ്റ്റ് ഇയർ നമ്മൾ വന്നിരുന്നു, പക്ഷെ അപ്പൊ നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പൊ നമ്മൾ വന്ന് രാവിലെ ആ സമയത്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെ, ഇപ്രാവശ്യം വന്നപ്പോ നമ്മള് വീഡിയോ തീരുമാനിച്ചു വന്നതാണ്, പക്ഷെ അന്നേരം ഭയങ്കര തിരക്കാണ്. പക്ഷെ
നല്ല വൈബാണ്. അതെ, അത് മാത്രമല്ല അന്ന് വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര രാവിലെ ഒരു രാവിലത്തെ സമയമായിരുന്നല്ലേ, അപ്പൊ ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ ഈ സമയമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു 3 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ അടിപൊളി. സൂര്യൻ അടിയുമ്പോ നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലാ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു പോലെ. മുന്നേ നമ്മൾ അവിടെയാണ് നിന്നത്, ഇപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങിയേക്കുവാണ്. ഒരു ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്, ഒരു ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബുക്ക്സ് ഒക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിയിട്ട് പോകും. ഇതിന്റെ എല്ലാ സൈഡിലും നമുക്ക് കുറെ ഫോട്ടോസ് എടുക്കും. ഈ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് സൂര്യൻ ഒരു സൈഡിൽ നിന്നിട്ട് ഒരു ഓറഞ്ച് ഒരു ഫ്ലേവർ ഒക്കെ തരും. അടിപൊളിയായിരിക്കും, നല്ല വൈബായിരിക്കും. ഇവിടെ റെയിൻ വാട്ടർ റിസർവോയറൊക്കെ ഉണ്ട്. ശ്രീപാദ മണ്ഡപം, അതിനകത്തും ഫോട്ടോഗ്രാഫി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. കയറി വരുമ്പോൾ ഇവിടെ ഒരു ഇതേ കണ്ടോ, കോമ്പസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്, ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇറങ്ങുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് ബോട്ടിൽ കയറി നമുക്ക് അപ്പുറത്ത് എത്തണം. അപ്പുറത്ത് എത്തിയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ്, പിന്നെ സൺസെറ്റ് കാണാൻ പറ്റുമോ, ചായ കുടിക്കണം, എന്നിട്ട് പോയി ഷോപ്പിംഗും പിന്നെ പറ്റുമെങ്കിൽ സൺസെറ്റും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. വിവേകാനന്ദ പറഞ്ഞിട്ടാ നമുക്ക് ഈ ക്യൂല് കയറിയിട്ട് ബോട്ട് പിടിക്കണം. ഒരു ക്യൂ നോക്ക്. നാല് 44 ക്യൂ നിന്ന് തുടങ്ങിയത്, അപ്പൊ 5 8 ആയി. നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാണ്. മൊത്തം ആളത് ഇടിച്ചു കുത്തിയ ആളെ, ഇനിയും ആൾക്കാർ ഇഷ്ടം പോലെ കയറാനുണ്ട്. എന്തായാലും ക്ലോസ് ചെയ്തു, 5 മണി ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബോട്ട് കിട്ടി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ടയർഡായി, ഫുൾ ടയർഡായി. ഒരു കരിക്ക് 60 രൂപ. ഇതിനൊക്കെ എത്രയാ? ഇത് 850. ഇത് എത്ര? എത്ര? എത്ര നേരത്തേക്ക്? ഇവിടെ ഒരു റൗണ്ട് അടിക്കുന്നതിന് 100 രൂപ. ഇതാ വ്യൂ പോയിന്റ്, ഇതാ അവിടെയാണ്. പക്ഷെ കുറെ പേരൊക്കെ കയറി നിൽപ്പുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും സൺസെറ്റ് കാണാൻ കഴിയില്ല, കാരണം മൊത്തം ഒരു മഴ, ഒരു മഴക്കാരൊക്കെ മൂടി നിൽക്കാണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ആൾക്കാരൊക്കെ കയറി നിൽപ്പുണ്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടല്ലോ, അപ്പൊ നമ്മള് കന്യാകുമാരി ഫുൾ ഒന്ന് കറങ്ങി അതൊക്കെ കോഫി കുടിക്കാൻ ഇരിക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.